കേരളത്തിലെ എന്നല്ല ഇന്ത്യ രാജ്യത്തെ മുഴുവനും മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളും ഒന്നടങ്കം പറഞ്ഞു. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽ പെട്ടതല്ല. ആരെങ്കിലും വിമർശിച്ചു എന്ന പേരിൽ അയാളുടെ ജീവൻ എടുക്കാൻ ഇസ്ലാം അനുമതി തന്നിട്ടില്ല. പരിശുദ്ധമായ ഇസ്ലാമിന് കൃത്യമായ ചിട്ടകളും നിയമങ്ങളും ചിട്ടാവട്ടങ്ങളും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മാതൃകാ പുരുഷനെ പിന്തുടരുന്നവരാണ് ലോകത്തെ മുസ്ലിമീങ്ങളെല്ലാം. ആ മുസ്ലിമീങ്ങൾക്ക് ഇത്തരം ക്രൂരതകളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ആർക്കാണ് ഇവിടെ അതുകൊണ്ട് ലാഭമുണ്ടായത്? നമ്മൾ ആലോചിച്ചു നോക്കൂ. ഒരു കാര്യം ചെയ്യുമ്പോ അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടാകണ്ടേ? ലോകരാജ്യങ്ങൾ മുഴുവനും ഇന്ത്യ രാജ്യത്ത് നടന്ന പ്രവാചക നിന്ദക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രാജ്യത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വണ്ണം ഒരു ക്രൂരമായ കൊലപാതകം അരങ്ങേറുമ്പോ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താകുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇന്ത്യ രാജ്യത്തെ എന്നല്ല, കേവലം ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അവരുടെ തല കൊയ്തെടുത്തിട്ട് ഇവിടെ നീതി നടപ്പാക്കേണ്ട, ന്യായം നടപ്പാക്കേണ്ട സാഹചര്യം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കില്ല. അത് ലോകത്തെ ഒരു മുസ്ലിമും അംഗീകരിക്കുന്ന വസ്തുതയല്ല. ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇത് മുസ്ലിമീങ്ങളുടെ പണിയാണ് എന്ന് വെച്ചു കെട്ടിത്തരുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സുഹൈൽ ഇബ്നു അംർ എന്ന മനുഷ്യനെ അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് കടന്നു വന്ന വിശുദ്ധമായ ദീനിന്റെ ആശയാദർശങ്ങളെ പ്രഖ്യാപിക്കുന്ന നേരം മക്കത്തുൽ മുക്കറമയിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രഖ്യാപിച്ച നേരം, മദീന എന്ന രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയ നേരം, അല്ലാഹുവിന്റെ റസൂലിനെതിരെ ഏറ്റവും അധികം ആക്ഷേപങ്ങൾ അഴിച്ചുവിട്ട മനുഷ്യനാണ് സുഹൈൽ ഇബ്നു അംർ. ആ സുഹൈൽ ഇബ്നു അംറിനെ ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ട നേരമാണ്. സുഹൈൽ ഇബ്നു അംർ അല്ലാഹുവിന്റെ റസൂലിനെതിരെ നടത്തുന്ന പരാമർശങ്ങൾ, പ്രവാചക നിന്ദകൾ, അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചു നടത്തിയ വർത്തമാനങ്ങൾ, വളരെയേറെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന ഭാഷാ നിപുണനായ, നന്നായി വാക്ചാതുരിയോടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന സുഹൈൽ ഇബ്നു അംർ ഹിജാസിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രവാചക വിരുദ്ധമായ പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകി. അല്ലാഹുവിന്റെ റസൂലിനെ സമൂഹത്തിന്റെ മുന്നിൽ അവമതിച്ചുകൊണ്ട് സംസാരിച്ചു. ദീനിനെതിരെ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ സുഹൈൽ ഇബ്നു അംറിനെ ബദർ യുദ്ധം കഴിഞ്ഞു വരുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ നിന്ന് ബന്ദിയായി പിടിച്ച ആളുകളെ നോക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരാൾ തങ്ങളുടെ ദീനിനെ ഏറ്റവും അധികം അവമതിച്ച, അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിച്ച് സംസാരിച്ച സുഹൈൽ ഇബ്നു അംർ എന്ന ഈ മനുഷ്യനാണ് ബദറിൽ നിന്ന് കൊണ്ടുവരുന്ന നേരത്ത് പിടിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ദിയായി പിടിക്കപ്പെട്ട ആളുകളുടെ ഇടയിൽ നോക്കുമ്പോ മക്കക്കാരനായ സുഹൈൽ ഇബ്നു അംർ ഉണ്ട്. ആരാണ് സുഹൈൽ ഇബ്നു അംർ? നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം വിരുദ്ധനായ ആൾ. സുഹൈൽ ഇബ്നു അംറിനെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തന്നുവരെ കണ്ടിട്ടില്ലാത്ത നീതിയുടെ തീർപ്പ് കൽപ്പിച്ചു. പിടിക്കപ്പെട്ട ആളുകൾക്ക് മോചന ദ്രവ്യം എഴുതി. പോകേണ്ടവർക്ക് പോകാം, മക്കയിലേക്ക് മടങ്ങാം. ചില ആളുകൾക്ക് മോചന പത്രം എഴുതി, അവർക്ക് മോചന ദ്രവ്യം വാങ്ങി. ചില ആളുകളെ മദീനയിൽ തന്നെ നിർത്തി. ചില പ്രത്യേകമായ കരാറുകളുടെ മേൽ ചിലരെ ആ രാജ്യത്തു നിന്ന് പറഞ്ഞയച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നടത്തിയ ഇടപാടുകൾ ചരിത്രം പറയുന്നുണ്ട്. തങ്ങളെ കൊല്ലാൻ വന്ന, ആയുധമേന്തി വന്ന, സർവായുധ ഭൂഷരായി പാഞ്ഞെത്തിയ ഒരു സമൂഹത്തെ പിടിച്ചു കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അനീതി പ്രവർത്തിക്കാൻ പാടില്ല. ശത്രുത യുദ്ധക്കളത്തിലെ യുദ്ധം അവസാനിച്ചതോടുകൂടി കഴിഞ്ഞു. ഇനി അവരെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളായി കണ്ടുവേണം കൊണ്ടുവരാൻ. അവരെ നിങ്ങൾ വേണ്ട മാനുഷികമായ പരിഗണന കൊടുത്തുകൊണ്ടല്ലാതെ അവരോട് ഇടപെടാൻ പാടില്ല. മനുഷ്യ ചരിത്രത്തിലെ മഹിതമായ പ്രഖ്യാപനമായിരുന്നു. ആ തടവുകാരോട് നിങ്ങൾ കാണിക്കേണ്ടത് മാനവിക മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഇടപാടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണവർ? കൊല്ലാൻ വന്നവർ, നാടുകടത്തിയവർ, സഹാബത്തിനെ ക്രൂരമായി മർദ്ദിച്ചവർ. അവസരം കിട്ടിയിരുന്നെങ്കിൽ ബദറിന്റെ മണ്ണിൽ ഈ ദീനിനെ എന്നേക്കുമായി ഇല്ലാതെയാക്കേണ്ടവർ. ആ സമൂഹത്തെ മുഴുവനും വാക്കുകൾ കൊണ്ട് ഉത്തേജിപ്പിച്ചയാൾ പ്രവാചക നിന്ദയുടെ അപ്പോസ്തലനായിരുന്നു
സുഹൈൽ ഇബ്നു അംറ ആ സുഹൈൽ ഇബ്നു അംറനെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നീക്കി നിർത്തിയപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കൊന്നുകളയട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഉത്തരമാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ഉത്തരവ് പാടില്ല ഉമർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ഇബ്നു അംറനെ തൊടാൻ പാടില്ല. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. ആലോചിച്ചു നോക്കൂ, സുഹൈൽ ഇബ്നു അംറിനെ കൊന്നുകളയട്ടെ നബിയേ, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്നറിയോ? അയാളുടെ വർത്തമാനം കൊണ്ട് എത്രയോ മനുഷ്യരുടെ മനസ്സിലാണ് വിഷലിപ്തമായ ആശയം വന്നുപോയത്. അയാളുടെ വർത്തമാനം കൊണ്ട് എത്രയാളാണ് ഇസ്ലാമിനെ വെറുത്തുപോയത്. അയാളുടെ വാക്കുകൊണ്ട് എത്രയോ സമൂഹമാണ് മുഹമ്മദുർ റസൂലിനെ തെറ്റിദ്ധരിച്ചു പോയത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയെ അപമതിച്ച, ജനങ്ങളുടെ മുമ്പിൽ മോശമായി അവതരിപ്പിച്ച, അവിടുത്തെ വ്യക്തിത്വത്തെ വക്രീകരിച്ചു കാണിച്ച സുഹൈൽ ഇബ്നു അംറിനോട് എന്തു ചെയ്യണം എന്ന് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിക്കുമ്പോ നബിയെ കൊന്നുകളയട്ടെ എന്ന ചോദ്യത്തിന് ഹബീബായ നബി തങ്ങളുടെ മറുപടി പാടില്ല, സുഹൈൽ ഇബ്നു അംറിനെ കൊല്ലാൻ പാടില്ല. വീണ്ടും ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, കൊന്നുകളയട്ടെ നബിയെ സുഹൈൽ ഇബ്നു അംറിനെ കൊന്നുകളയട്ടെ നബിയെ, പാടില്ല ഉമർ, സുഹൈൽ ഇബ്നു അംറിനെ തൊടാൻ പാടില്ല. അവസാനം അയാളുടെ ആശയങ്ങളോടുള്ള വലിയ വ്യക്തിപരമായതല്ല, പരിശുദ്ധമായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ മനുഷ്യനെ കുറിച്ച് അവസാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ. എന്നാൽ കൊല്ലുന്നില്ല നബിയെ, അയാളുടെ മുന്നിര പല്ലുകളെങ്കിലും തട്ടിക്കളയാൻ എനിക്ക് അവസരം തരുമോ? അയാളുടെ നാവ് പല്ലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ മനോഹരമായി അവതരിപ്പിക്കുന്നത്. അയാളുടെ ഭാഷയുടെ ചാതുരി നൽകുന്ന, അയാളുടെ വ്യക്തിത്വത്തിന് മാറ്റേകുന്ന അയാളുടെ പല്ലുകൾ, അത് ഞാൻ തട്ടിക്കൊഴിച്ചു കളയട്ടെ നബിയെ, അതൊരു ചെറിയ കാര്യമാണല്ലോ, ഞാൻ അതെങ്കിലും ചെയ്യാൻ അങ്ങ് അനുവദിക്കണം. പാടില്ല ഉമർ, സുഹൈൽ ഇബ്നു അംറിന്റെ പല്ല് തട്ടിക്കൊഴിക്കാൻ നിങ്ങൾക്ക് അനുമതിയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തി പ്രവാചകർ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വരും കാലത്ത് നിങ്ങൾക്ക് കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച കാണാം. ഉമർ സുഹൈൽ ഇബ്നു അംറിനെ വെറുതെ വിട്ടേക്കൂ. സുഹൈൽ ഇബ്നു അംറ് ബദറിൽ നിന്ന് പിടിക്കപ്പെട്ട ശത്രുവായ മനുഷ്യൻ മക്കയിലേക്ക് മടങ്ങി എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലെത്തുന്ന നേരത്ത് ശത്രുപക്ഷത്തിന്റെ നേതാവായി അവിടേക്ക് കടന്നു വരുന്നത് ആരാണ്? സുഹൈൽ ഇബ്നു അംറാൻ. സുഹൈൽ ഇബ്നു അംറാണ് കരാർ എഴുതുന്നത്. ആ കരാറിൽ മുഹമ്മദുർ റസൂലുള്ളാ എന്നെഴുതാൻ നേരത്തെ അയാൾ പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾക്ക് റസൂലായ മുഹമ്മദിനെ അറിയില്ല, അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദിനെയാണ് അറിയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടെ എഴുതേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നല്ല. ഹുദൈബിയയിൽ വന്നു ആരാണ് യുദ്ധക്കളത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് തടവുകാരനായി വന്നിട്ട് നീതി കൊടുത്ത് വിട്ടയച്ചയാൾ ശത്രുപക്ഷത്തിന്റെ നേതാവായി വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ വെറുതെ വിട്ടത്, ഇന്നും അയാൾ ശത്രുപക്ഷത്താണ്. പക്ഷേ ചരിത്രം കാലവും മാറിമറിയുകയാണ്. സുഹൈൽ ഇബ്നു അംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൈബിയ കരാറിന്റെ മറുപക്ഷത്തുണ്ടായിരുന്ന സുഹൈൽ, ഹിജാസിൽ മുഴുവനും നബി വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തിയ സുഹൈൽ, ആ സുഹൈൽ ഇബ്നു അംറിലെ ചരിത്രം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മക്കത്തുൽ മുഖർറമയിലേക്ക് വന്നു, വിജയശ്രീലാളിതനായി ആയിരക്കണക്കാകുന്ന 10,000 അനുചരന്മാരോടൊത്ത് എന്തും ചെയ്യാൻ അധികാരമുള്ള നേതാവായി വന്നു സയ്യിദുന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന് അങ്ങനെ ഒരു ചരിത്രമില്ലേ? മക്കാ വിജയത്തിന്റെ പരിശുദ്ധമായ ദിവസത്തിൽ നബി തങ്ങൾ വന്നു. അന്ന് ആരെയും എന്തും ചെയ്യാൻ പറ്റുന്ന മുഹൂർത്തത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് എന്താണ്? എനിക്ക് വേണ്ടത് ഒരു രക്തരൂക്ഷിതമായ രാഷ്ട്രമല്ല, രക്തത്തിന്റെ മേൽ കബന്ധങ്ങൾക്കുമേൽ കെട്ടിപ്പടുത്ത ഒരാശയമല്ല, ഈ പരിശുദ്ധ ഇസ്ലാം വിട്ടുവീഴ്ചയുടെ മതമാണ്, വിട്ടുതരുകയാണ്, പുറത്തു തരുകയാണ്. അബു സുഫിയാൻ, ഖാലിദ് ഇബ്നു വലീദ്, ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അല്ലയോ സുഹൈൽ ഇബ്നു അംറ, ഈ നാട്ടിലെ ധിക്കാരികളായിരുന്നവർ, ഇന്നലകളിൽ ഞങ്ങളെ ദ്രോഹിച്ചവർ, എന്റെ കൊച്ചാപ്പയെ കൊന്നവർ, കൂടെയുണ്ടായിരുന്നവരെ മർദ്ദിച്ചു
ബാധിച്ചവർ, ഞങ്ങളെ ഇല്ലാതെയാക്കിയവർ, നാടുകടത്തിയവർ, ഓ മനുഷ്യരെ മാപ്പു തരാ. മനുഷ്യ ചരിത്രത്തിൽ അതുല്യനായ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പ് കൊടുത്തില്ല ആരെങ്കിലും വല്ലതും ചോദിക്കോ? ഒരാളും ചോദിക്കാനില്ലാത്ത മക്ക. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി അധികാരത്തിന്റെ അപ്രവാളികളിൽ അവതരിപ്പിക്കപ്പെട്ട മക്കം ഫത്ഹ് അന്നാണ് പറഞ്ഞത്, ആരോടും പ്രതികാരമില്ല, ഒരാളോടും ഞങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മാപ്പു തരാം. ഇത്രയേറെ അധികാരത്തിന്റെ ബലം കയ്യിലുണ്ടായപ്പോ ഒരു നേതാവിരുന്ന മാപ്പ് പ്രഖ്യാപിക്കുന്നത് കണ്ട ഉടനെ സുഹൈൽ ഇബ്നു അംറ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ. ഓ നബിയേ, അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ ഇതാ കീഴടങ്ങുന്നു, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്, അങ്ങ് പരിചയപ്പെടുത്തിയ പ്രപഞ്ചനാഥൻ, ആ റബ്ബിനെ കൊണ്ട് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. നബിയേ, സയ്യിദുനാ സുഹൈൽ ഇബ്നു അംറ് ഹിജാസിലെ മുസ്ലിം വിരുദ്ധ പ്രഭാഷകൻ, പുന്നാര നബിയുടെ വലങ്കയ്യാകുന്ന ചരിത്രമാണ് പിന്നീട് കണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ വഫാത്തായപ്പോ പല സ്വഹാബിമാരുടെയും നിലവിട്ടു പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പകച്ചു പോയി, എന്റെ ഹബീബ് മരണപ്പെട്ടു എന്ന് പറയല്ലേ, പറയുന്നവരെ ഞാൻ വെച്ചേക്കില്ല. അപ്പോഴാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്, ജനങ്ങളെ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്തു മിൻ ഖബ്ലിഹി റുസുൽ. വളരെ മനോഹരമായി ഖുർആനിന്റെ ആശയങ്ങളെ അവതരിപ്പിച്ചു. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ്. ആ പ്രവാചകനെ മുമ്പും ഇവിടെ പ്രവാചകന്മാരില്ലേ? ആ പ്രവാചകന്മാരെ ഒക്കെ അയച്ച റബ്ബുണ്ട്. അവൻ ഒരിക്കലും മരിക്കുകയില്ല, അവനെ കാലവും ഉണ്ടാവും. എന്നാൽ മുഹമ്മദുർ റസൂൽ എന്ന പ്രവാചകൻ ഇവിടെ പറഞ്ഞേ പറ്റൂ. ആശയത്തെ ഗംഭീരമായി അവതരിപ്പിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോകുമ്പോ ആ ജനങ്ങളോട് പുന്നാര നബി തങ്ങൾ വഫാത്തായതിനെ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ മനസ്സുകളെ പരുവപ്പെടുത്തിയതാരാണ്? ഒരു കാലത്ത് മുഹമ്മദുർ റസൂലിനെതിരെ ഹിജാസ് മുഴുവനും ഉയർന്ന ശബ്ദം സുഹൈൽ ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ ഓർത്തു, എന്റെ നബി എത്ര വിശാലമായ ഹൃദയമുള്ള നബിയാണ്, എത്ര ദീർഘവീക്ഷണമുള്ള നബിയാണ്. ഉമറെ, കൺകുളിർമയായി അങ്ങ് നിങ്ങൾ അവരെ നിങ്ങൾ കാണുന്ന ഒരു ദിവസം വരും. കണ്ടു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സുഹൈൽ ഇബ്നു അംറ് എന്നവർ ആ സമൂഹത്തെ സമുദ്ധരിക്കുന്നത് കണ്ടു. എത്രയോ കാലം പിന്നെ ജീവിച്ചു. ആ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ഞാൻ എന്റെ ദീനിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് തഹ്ലീലുകളും തസ്ബീഹുകളും ചൊല്ലി, ധാരാളം ദിക്റുകൾ ചൊല്ലി, പിന്നെ അധികം സംസാരിച്ചിട്ടില്ല. മഹാനവറുകൾ വലിയ വലിയ അദ്കാറുകളിലായി ജീവിതം നയിക്കുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ പോരാട്ടങ്ങളുടെയും മുന്നണി പോരാളിയാവുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നത് കാണാം. ഇത് മുസ്ലിമീങ്ങൾ അവരുടെ മുൻഗാമികളിൽ നിന്ന് പകർത്തേണ്ട പാഠത്തിന്റെയും ചരിത്രത്തിന്റെയും ഇന്നലകളിലെ നമ്മുടെ ഓർമ്മകളുടെയും ബാക്കിയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇതാണ് ഇസ്ലാം. എല്ലാത്തിനും പ്രശ്നമാണ് പരിഹാരം അല്ല. എല്ലാത്തിനും ഇവിടെ ജനങ്ങൾ തമ്മിലടിക്കണം, അതല്ല പരിഹാരം. ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, എത്രയോ ചരിത്രങ്ങളാണ് പറയാനുള്ളത്. ഇസ്ലാം നീതിപൂർവമായി അവതരിപ്പിച്ച എത്രയോ സംഭവങ്ങൾ, ആ ഇസ്ലാമിന്റെ മേലെ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ തല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചു എന്ന പേരിൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ഏത് പ്രവാചക അധ്യാപനമാണ് അവരെ പഠിപ്പിച്ചത്? ആരാണ് അവർക്കതിന് മോട്ടീവ് നൽകിയത്? ആരാണ് അവർക്കതിന് വേണ്ട ഇൻസ്പിറേഷൻ നൽകിയത്? ആരാണെങ്കിലും അവർ ഇസ്ലാമുമായി ബന്ധമുള്ളവരായിരിക്കില്ല, കാരണം ഇസ്ലാമിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മതം പ്രതികാരം ചെയ്ത് വളർന്ന മതമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മതം സഹിഷ്ണുത കൊണ്ട് വളർന്ന മതമാണ്. മക്കം ഫത്ഹ് സാക്ഷിയാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല. ആ കൊലപാതകം കൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടോ? ഇല്ല. രാജ്യത്തെ മാധ്യമങ്ങൾ വലിച്ചു കയറാൻ ഭാഗത്തിൽ ഇസ്ലാമിനെ വലിച്ചിട്ട് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠമല്ല. നമ്മുടെ ഗവർണറായിരിക്കുന്നയാൾ, ഒരുപാട് മഹാന്മാരിരുന്ന കസേരയിൽ ഇരിക്കുന്നയാൾ ഇടയ്ക്കിടയ്ക്ക് സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഛിദ്രത ഉണ്ടാക്കുന്ന വർത്തമാനം പറയുന്നത് വിഷമകരമാണ്. ഈ ആളുകളൊക്കെ ഇത് ചെയ്തത് മദ്രസയിൽ പഠിച്ചുകൊണ്ടാണത്രേ. നമ്മുടെ മദ്രസകളെ ഇത്തരം വർഗീയവാദികൾ നോട്ടമിട്ടിട്ട് കാലം കുറെ ആയിട്ടുണ്ട്, അതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവരികയാണ്.
നമുക്ക് ഗവർണറോട് പറയാനുള്ളത്, കേരളത്തിലെ പാരമ്പര്യ മുസ്ലിം വിദ്യാഭ്യാസ ബോർഡുകളുടെ മുഴുവൻ പുസ്തകങ്ങൾ അങ്ങയുടെ രാജ്ഭവനിൽ എത്തിച്ചു തരാം. ഒരാവർത്തിയെങ്കിലും അങ്ങ് വായിച്ചു നോക്കിയതിനു ശേഷമാണ് അഭിപ്രായം പറയേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതാണ് വേണ്ടത്. മൂപ്പര് മദ്രസ പോയിട്ടില്ല, അതെന്റെ പ്രശ്നമാണ്. മദ്രസ പോയെങ്കിൽ മൂപ്പര് അത് പറയൂ. മദ്രസയിൽ ഇനിയും പഠിക്കാം, നമ്മൾ അവസരം തരാം. അങ്ങേക്കേത് മീഡിയത്തിലാണ് മദ്രസ കിതാബ് വായിക്കേണ്ടത് പറഞ്ഞാൽ മതി, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ അങ്ങയുടെ രാജ്ഭവനിൽ അങ്ങേക്ക് പറ്റിയ സമയത്ത് വന്ന് പഠിപ്പിച്ചു തരാനുള്ള പണ്ഡിതന്മാർ കേരളത്തിലുണ്ട്. അങ്ങ് വിളിച്ചോളൂ, വരാൻ സന്നദ്ധമാണ്. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിൽ ഇത്തരം വർത്തമാനങ്ങൾ എന്തായിരിക്കും ആ പ്രസംഗങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിക്കുക, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരു വർഗീയവാദി കാസർഗോഡ് പ്രസംഗിച്ചതിന്റെ പിറ്റേ ദിവസമല്ലേ മദ്രസയിലേക്ക് നടന്നുപോയ ഒരു കുഞ്ഞുമോന്റെ കഴുത്തറുത്തു കൊന്നത്? കാരണം എന്താ? മദ്രസകൾ തീവ്രവാദ പാഠശാലകളാണെന്ന് പറഞ്ഞു വെച്ചാൽ രാവിലെ കുളിച്ചൊരുങ്ങി അതിലേക്ക് പോകുന്ന നിഷ്കളങ്കരായ നമ്മുടെ മക്കളെ കാണുമ്പോ അന്യമതക്കാരായ നമ്മുടെ സഹോദര മതത്തിലുള്ള ആളുകളുടെ കൽബിൽ അവരുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കും? ചെറിയൊരു വിഷയത്തിലേക്കല്ല, വർഷങ്ങളായി ഇവിടുത്തെ വർഗീയവാദികൾ കൂടൊരുക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഈ കൊലപാതകത്തെ വലിച്ചഴച്ചു കൊണ്ടുവരുന്ന ഗൂഢമായ അജണ്ടകളെയാണ് നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം ഇതിന് ഉത്തരവാദിയല്ല, അള്ളാഹുവിന്റെ മതം ഇതിന് ഉത്തരവാദിയല്ല, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇതിന് ഉത്തരവാദിയല്ല. ആരെങ്കിലും ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് മതത്തെ വലിച്ചഴയ്ക്കാൻ പാടില്ല. ഞങ്ങളുടെ മതത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്, ഒരു ചിട്ടയുണ്ട്, കൃത്യമായ ഒരു ശൈലിയുണ്ട്. അത് പഠിപ്പിച്ചു തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏതുവരെ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഉഹദിന്റെ മണ്ണിലൂടെ നടക്കുന്ന നേരത്ത് കാണു ാണ് മരിച്ചു വീണ സ്വഹാബത്തിന്റെ ശരീരങ്ങളിൽ കയറിയിരുന്ന നെഞ്ചു കുത്തിപ്പിളർന്ന് അതിൽ നിന്ന് കരൾ വലിച്ചു പുറത്തേക്കിട്ട് അത് ചവച്ചു തുപ്പുന്ന പെണ്ണുങ്ങളെ കണ്ടു. മക്കയിൽ നിന്ന് വന്ന പെണ്ണുങ്ങളാണ്. മരണപ്പെട്ടു കിടക്കുന്ന ശരീരങ്ങളോട് അനാദരവ് കാണിക്കുന്നു, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. അവരെ കണ്ട മാത്രയിൽ മഹാനവർകൾ വാളും കൊണ്ട് അങ്ങോട്ട് ചെന്നു. ഏത് വാളാണ്? അബൂ ദുജാനയുടെ കയ്യിൽ ഒരു വാളുണ്ട് റളിയല്ലാഹു അൻഹു. ആ വാൾ ആര് കൊടുത്തതാണെന്നറിയോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കൊടുത്ത വാളാണ്. മരണം വരെയോ ഒരു യുദ്ധം നടക്കുമ്പോ അതിന്റെ വിജയം വരെയോ ഉറച്ചു പോരാടുന്നവർക്ക് ഈ വാൾ തരാം. അബൂ ദുജാന പറഞ്ഞു, നബിയെ എനിക്ക് തരൂ, ഞാൻ അത് കൊണ്ടുപോയിക്കൊള്ളാം. ആ വാളുമേന്തി മഹാനവർകൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ആരാണുള്ളത്? ഒന്ന് ഹിന്ദാണ്, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ. ആ പെണ്ണുങ്ങൾക്ക് പാട്ടുപാടി കൊടുക്കാണ്, കൊല്ലു, അവരെ നശിപ്പിക്കൂ, അവരുടെ മൃതദേഹങ്ങളെ വികൃതമാക്കൂ, നെഞ്ചു കുത്തിപ്പിളർക്കൂ, കരൾ വലിച്ചു പുറത്തിടൂ. ഈ പാട്ടുപാടി സ്വഹാബത്തിന്റെ ശരീരങ്ങളെ വികൃതമാക്കുന്ന പെണ്ണുങ്ങളുടെ അരികിലേക്ക് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചെന്നു. ഹിന്ദിന്റെ തൊട്ടരികിൽ വരെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് പെണ്ണാണ്. മഹാനവറുകൾ അവിടെ നിന്ന് ആ വാളുകൊണ്ട് താഴെ അടിച്ചു. പെണ്ണുങ്ങളൊക്കെ പേടിച്ചോടിക്കളഞ്ഞു. ആ വാളുമായി തിരിച്ചു വന്നപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്തേ പറ്റിയത്? നോക്കൂ ഇസ്ലാമിന്റെ കൾച്ചർ. മഹാനവറുകൾ പറഞ്ഞു, ഈ വാള് പുന്നാര മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളാണ്. ഈ വാള് കൊണ്ടൊരു പെണ്ണിന്റെ ജീവനറ്റുപോയി എന്ന് നാളെ എന്റെ നേതാവിനെ കുറിച്ച് ചരിത്രം പറയരുത്. എന്റെ നേതാവിന്റെ വാള് ഒരു പെണ്ണിന്റെ ജീവനെടുത്തു എന്ന് ചരിത്രം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ കാരണം എന്റെ ഹബീബിന്റെ പേര് കളങ്കപ്പെടാൻ പാടില്ല. ഇതാണ് ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് പോലും എന്റെ പ്രവർത്തനം കൊണ്ടൊരു കളങ്കം വരരുത് എന്നാഗ്രഹിച്ച മഹാന്മാരുടെ ഇസ്ലാം. ആ ഇസ്ലാമിന് ഒരു മനുഷ്യന്റെയും കഴുത്തെറുക്കാൻ കഴിയില്ല, കൊല്ലാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മതം സ്നേഹത്തിന്റെ മതമാണ്, സാമൂഹികമായ സമാധാനത്തിന്റെ അധ്യാപനങ്ങളെ അവതരിപ്പിച്ച മതമാണ്. ആ മതത്തിന് രാജസ്ഥാനിലെ എന്നല്ല ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളോടും കൂട്ടി വായിക്കാൻ ശ്രമിക്കരുത്. അത് ആ മതത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറയുകയാണ് അല്ലാഹു നമ്മുടെ നാടുകൾ.